എങ്ങനെയായിരുന്നു ഈ സുരക്ഷ, വലിയ സുരക്ഷാ വീഴ്ച പാർലമെന്റിൽ സംഭവിച്ചത്? അല്ല, ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് പാർലമെന്റിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ പാർലമെന്റില് വിസിറ്റേഴ്സ് ഗാലറിയിലേക്ക് ആളുകൾ അനുവദിക്കുന്നത് എം പിമാരുടെ പെർമിഷനോട് കൂടിയാണ്. എം പിമാരുടെ പാസ്സാണ്, എം പിമാർ ഒപ്പിട്ട് കൊടുക്കുന്ന പാസ്സാണ്. ഞങ്ങൾ എല്ലാവരും പാസ് ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായും സൂക്ഷിക്കും ആരാണ് ആൾ, ആരുടെ ഐഡന്റിറ്റി, ആരുടെ ആധാർ കാർഡ്, ഇതെല്ലാം വാങ്ങിയതിന് ശേഷമാണ് അതിന്റെ കോപ്പി അടക്കം വെച്ചിട്ടാണ് എം പിമാർ ഒപ്പിട്ട് ഈ കൊടുക്കുന്നത്. മാത്രമല്ല, ഈ വരുന്ന ആളുകളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഇത്രയും വളരെ സുരക്ഷിതമായി, പ്രത്യേകിച്ചും ഈ ചില ഭീഷണികൾ പാർലമെന്റ് മന്ദിരത്തോടനുബന്ധിച്ച് ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ഇത്രയും വളരെ ലളിതമായി കണ്ടു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിന് ഈ വീഴ്ച അങ്ങേറ്റത്തെ ഉത്തരവാദിത്തമില്ലാതെയുള്ള വീഴ്ചയാണ്, എന്തും സംഭവിക്കാവുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് ഈ വീഴ്ചയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും പിന്നെ ഗവൺമെന്റിനുള്ളതാണ്. ഒരു ബി ജെ പി എം പിയുടെ പാസ് ഉപയോഗിച്ചാണ് ഇവർ അകത്ത് കടന്നത് എന്നൊരു സൂചനയുണ്ട്, താങ്കൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണ്. പാർലമെന്റിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച്, പാർലമെന്റ് ജീവനക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച്, ആധികാരികമായി അല്ലെങ്കിൽ പോലും ഇത് ഈ പാസ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ബി ജെ പി എം പി ആണെന്നാണ്. അപ്പോ ഈ വീഴ്ച ബോധപൂർവം പിന്നെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി, ഒരു ദേശീയ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വല്ല പ്ലാനിംഗ് ഉണ്ടോ എന്നുള്ളതിനെ കൂടി അന്വേഷിക്കണം. ഇതിന് വിശേഷം പറഞ്ഞു. വളരെ നന്ദി ശ്രീ ടി എൻ പ്രതാപൻ എം പി, താങ്കളുടെ പ്രതികരണത്തിന്. എന്തായാലും